നവീകരിച്ച് ആഴ്ചകൾക്കുള്ളിൽ എരഞ്ഞിമാവ് കൂളിമാട് റോഡ് പലയിടങ്ങളിലും തകർന്ന സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, വിജിലൻസ്, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ സംഘടനകളും നേതാക്കളും പരാതി നൽകിയിട്ടുണ്ട്. കോടികൾ മുടക്കി നവീകരിക്കുന്ന എരഞ്ഞിമാവ് കൂളിമാട് റോഡ് രണ്ടാഴ്ചയ്ക്കകം പൊട്ടിപ്പൊളിഞ്ഞ സംഭവത്തിലാണ് പ്രതിഷേധം വ്യാപകമായത്. കുറ്റമറ്റ രീതിയിൽ പണി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളും നേതാക്കളും രംഗത്തെത്തി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ പി യു അലി, കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് പഞ്ചായത്ത് കമ്മിറ്റി, വെൽഫെയർ പാർട്ടി എന്നിവരാണ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ രംഗത്ത് വന്നത്. വിഷയത്തിൽ സ്ഥലം എം എൽ എ അടിയന്തരമായി ഇടപെടണമെന്ന് പി ജി മുഹമ്മദ് ആവശ്യപ്പെട്ടു. നവീകരിച്ച റോഡിന്റെ വിള്ളലുകൾ ശരിയാക്കി ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഉൾപ്പെടെയുള്ള ആംബുലൻസുകളടക്കം യാത്ര ചെയ്യുന്ന റോഡാണിത്. 4 കിലോമീറ്റർ ദൂരമുള്ള റോഡ് 6 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. വർഷങ്ങളോളം തകർന്നു കിടന്ന റോഡ് നിരന്തര ഇടപെടലിന്റെ ഭാഗമായാണ് ഫണ്ടനുവദിച്ച് നവീകരിച്ചത്. നിലവിൽ റോഡ് പല സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞതിനു പുറമെ ടാറിംഗ് നടത്തിയതിന്റെ ഇരുഭാഗത്തും 10 ഇഞ്ചോളം വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിൽ ഡ്രൈനേജ് സംവിധാനമില്ലാത്തത് റോഡ് പെട്ടെന്ന് തകരാൻ കാരണമാവുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. റോഡ് പ്രവൃത്തിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റമറ്റ രീതിയിൽ റോഡ് പണി പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും കോഴിക്കോട് ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ കെ പി യു അലി. പണി നടന്നുകൊണ്ടിരിക്കെ റോഡിൽ വിള്ളലുകൾ വീണതും താഴ്ന്നു പോകുന്നതും അപാകതകളുള്ളിടത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചതും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.